രാഹുൽ ഗാന്ധി അടക്കമുള്ള ഭാരത് ജോഡോ യാത്രയുടെ സ്ഥിരം യാത്രികർക്ക് താമസിക്കാൻ സജ്ജമാക്കിയ കണ്ടെയ്നറുകൾ കൗതുക കാഴ്ചയായി. പള്ളിമുക്ക് യൂനസ് കോളേജിന് സമീപം പാർക്ക് ചെയ്തിരുന്ന 60 കണ്ടെയ്നറുകൾ കാണാൻ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം എത്തിയത്. രാഹുലിന്റേത് ഒഴികെയുള്ള കണ്ടെയ്നറുകളിൽ 4 മുതൽ 12 കിടക്കകൾ വരെ സജ്ജീകരിച്ചിട്ടുണ്ട്. രണ്ട് കണ്ടെയ്നറുകൾ ആശുപത്രിയായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറും ഫിസിയോതെറാപ്പിസ്റ്റും സ്ഥിരമായി യാത്രാ സംഘത്തോടൊപ്പമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കണ്ടെയ്നറിൽ ഒരു കിടക്കയും ശുചിമുറിയും അനുബന്ധ സൌകര്യങ്ങളും മാത്രമാണുള്ളത്. സ്ത്രീകളുടെ കണ്ടെയ്നറുകൾക്കുള്ളിൽ കക്കൂസുകളുണ്ട്. പുരുഷന്മാർക്ക് പ്രത്യേക കണ്ടെയ്നറിലാണ് കക്കൂസുകൾ. യാത്രാ സംഘത്തിന്റെ മുഷിഞ്ഞ തുണി കഴുകി ഇസ്തിരിയിട്ട് നൽകാനായി അലക്കുശാലയായി പ്രവർത്തിക്കുന്ന വലിയ കണ്ടെയ്നർ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനും ക്യാമ്പ് അന്തരീക്ഷം നിലനിർത്താനുമാണ് കണ്ടെയ്നറിലെ താമസം സജ്ജീകരിച്ചതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലെ സ്ഥിരം പദയാത്രികർ താമസിക്കുന്നത് കണ്ടെയ്നർ കാരവനുകളിലാണ്. കണ്ടെയ്നറുകളെ ഈ 150 ദിവസത്തെ ആവശ്യാർത്ഥം അവിടെ ബെഡുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിലാണ്. ചെലവ് ചുരുക്കുന്നതിന് വേണ്ടിയിട്ടും എളുപ്പത്തിൽ ഇത് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് ഓരോ ദിവസവും എവിടെയാണോ ഹോൾട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഏതാണ്ട് ഒരു 1.5 ഏക്കറോളം സ്ഥലം വേണം ഇത് മുഴുവൻ പാർക്ക് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഈ വാഹനങ്ങളിൽ ഈ താമസ സൗകര്യം നേരത്തെ തന്നെ എത്തിച്ചേരും. ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കാനുള്ള സംവിധാനമാണുള്ളത്. അത്യാവശ്യ മെഡിക്കൽ സൗകര്യം ഇവിടെയുണ്ട്. ടോയ്ലറ്റ്സും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുക്കാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് അത് എടുത്തു മാറ്റണമെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറോളം എടുക്കും. അടുത്ത സ്ഥലത്ത് പോയി അത് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂറോളം എടുക്കും. ഇതാണ് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്ഥിരം രീതി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.